صل على سيدنا محمد وعلى آله وصحبه أجمعين. الله سبحانه وتعالى അവന്റെ മഹദു ഫളിൽ കൊണ്ട് നമ്മുടെ ദുആ മജ്ലിസ് ഇജാബത്തുള്ള മജ്ലിസായി നമ്മിൽ നിന്ന് കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹദു ഫളിൽ കൊണ്ട് നമുക്ക് നൽകിയ, അല്ലാഹു തആല അവന്റെ ഇബാദത്തിന് നൽകിയ നിഅമത്തുകളുടെ കൂട്ടത്തിൽ അഅലമായ നിഅമത്ത് എന്ന് വിശേഷിപ്പിക്കേണ്ട ഒന്നാണ് ദുആ ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്നത്. ഇന്ന ദുആ മിൻ അഅലമി മാ അൻഅമ അല്ലാഹു അലാ ഇബാദി, അല്ലാഹു തആല അവന്റെ അടിമകൾക്ക് നൽകുന്ന നിഅമത്തുകളുടെ കൂട്ടത്തിൽ അഅലമായ നിഅമത്താണ് ദുആ ചെയ്യാനുള്ള അവസരം ലഭിക്കുക എന്നത്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇമാം ബൈഹഖി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള അയ്മത്ത് പഠിപ്പിക്കുന്നത് കാണും, നമുക്ക് കാണാൻ കഴിയും. വയതഹറാ ലിദ്ദുആഇ അൽഔഖാത് വൽ മവാതിൻ, ദുആ ചെയ്യുന്ന സമയത്ത് അതിന് അനുയോജ്യമായ രാവുകള് സമയങ്ങള് സ്ഥലങ്ങൾ കണ്ടെത്തൽ, അത് ദുആയുടെ ആദാബുകളുടെ കൂട്ടത്തിൽ മുഖ്യമായ ഒന്നാണ്. വിശുദ്ധ റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിൽ അതിന്റെ ഓരോ രാത്രികളിലും മറ്റു അമലുകളെക്കാളും ഏറ്റവും കൂടുതൽ ദുആ അധികരിപ്പിക്കുന്നതിനെയാണ് ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട സയ്യിദുന സുഫിയാൻ റളിയല്ലാഹുവിനു പഠിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. പറഞ്ഞുകൊണ്ടുവരുന്നതും അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ മഹദു ഫളിൽ കൊണ്ട് ഈ വിശുദ്ധ റമദാൻ മാസത്തിൽ അവസാനത്തെ പത്തിൽ മുബാറക്കായ ഇന്നത്തെ രാത്രിയിൽ പാതിരാ സമയത്തു ദുആ മജ്ലിസിൽ അവന്റെ മഹദു ഫളിൽ കൊണ്ട് നമുക്ക് സംഗമിക്കാനുള്ള ഭാഗ്യം നൽകിയത് വലിയ നിഅമത്തായി ഓർത്ത്, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ നല്ല നിയ്യത്തോടെ ഇഖ്ലാസോടെ നമുക്ക് ലഭിച്ച ഈ മജ്ലിസ് നല്ലപോലെ ഉപയോഗപ്പെടുത്താൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വതആല മുബാറക്കായ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നമ്മെ എല്ലാവരെയും മഗ്ഫിറത്ത് കൊണ്ട്, റഹ്മത്ത് കൊണ്ട്, അഫ്വു കൊണ്ട്, ഇത്തഖ കൊണ്ട് വിജയിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല ഈ വിശുദ്ധ റമളാനിന്റെ ഉത്തഖായിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിലെ അവസാനത്തെ റമളാനാകുന്നതിനെ തൊട്ട് അല്ലാഹു തആല നമുക്ക് വലിയ കാവൽ നൽകുമാറാവട്ടെ. ഒരുപാട് ഒരുപാട് റമളാനിനെ സ്വാഗതം ചെയ്യാൻ അല്ലാഹു തആല അവന്റെ മഹദു ഫളിൽ കൊണ്ട് നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നാം ഒരു കാര്യം മനസ്സിലാക്കണം, നാം ജീവിക്കുന്ന ഈ സമാൻ, നാം ജീവിക്കുന്ന ഈ സമാൻ ഏറ്റവും കൂടുതൽ ദുആ അധികരിപ്പിക്കേണ്ട ഒരു സമാനാണ്. ജനങ്ങളുടെ മേലിൽ ഒരു കാലം വരും, ആ കാലത്തുള്ള ജനങ്ങൾ അവർക്ക് നജാത്തില്ല, ദുആ കൊണ്ടല്ലാതെ അവർക്ക് സലാമത്തില്ല, അങ്ങനെയുള്ള ഒരു കാലം വരും. ആ ദുആയുടെ രൂപം പഠിപ്പിക്കുന്നത് നടുക്കടലിൽ അകപ്പെട്ട മനുഷ്യൻ സഹായം തേടുമ്പോഴുള്ള മാനസികാവസ്ഥയിൽ ദുആ ചെയ്യണം. നമ്മൾ ഇന്നത്തെ രാത്രിയിൽ ദുആ ചെയ്യുമ്പോൾ ഖൽബ് പൊട്ടി, മനസ്സ് തട്ടി, വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വതആല ഇജാബത്തിന്റെ ഹിലുകാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖിയാമത്ത് നാൾ അടുക്കുന്ന സമയത്ത് ദുആകൾ അധികരിക്കും, ദുആ മജ്ലിസുകൾ അധികരിക്കും. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും ഇജാബത്ത് ഉണ്ടാവുകയില്ല എന്നാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഈ സമയത്ത് ഗൗരവത്തോടെ ഓർത്തുകൊണ്ട്
നമ്മൾ നമ്മുടെ വിലപ്പെട്ട സമയം മറ്റു പല സുഖലുകളും മാറ്റിവെച്ച് സ്വസ്ഥമായി സുഗമമായി നമ്മൾ വീട്ടിൽ അന്തി ഉറങ്ങുന്നത് അതെല്ലാം നമ്മൾ നമ്മുടെ ഉറക്കും മറ്റെല്ലാം മാറ്റിവെച്ച് നമ്മൾ ഇന്ന് ഈ ദുആ മജ്‌ലിസിൽ പങ്കെടുത്ത നമ്മൾ പ്രധാനമായും ഇജാബത്തുള്ള ദുആയാവണം. ഈ ദുആ മജ്‌ലിസിൽ ചെലവഴിക്കുന്ന നമ്മുടെ ഓരോ സെക്കൻഡുകളും നമുക്ക് വലിയ ജസാ ലഭിക്കുന്ന വലിയ സവാബ് ലഭിക്കുന്ന വലിയ പ്രതിഫലം ലഭിക്കുന്ന മജ്‌ലിസാവണം എന്ന ഒരു ബോധം നമുക്കൊക്കെ വേണം. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ ദുആയുടെ ഫലമായി ഈ സെക്കൻഡ് വരെ ലഭിച്ചിട്ടില്ലാത്ത നിഅമത്തുകൾക്ക് അനുഗ്രഹങ്ങൾക്ക് അല്ലാഹു തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. എന്റെ നല്ലവരായ മുഅ്മിനീങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ദുആ ആരംഭിക്കുകയാണ് പരിപൂർണമായും ദുആ മജ്‌ലിസിന്റെ ഹുർമത്ത് മാനിച്ചുകൊണ്ട് തന്നെ മജ്‌ലിസിൽ പങ്കെടുക്കണം. ഒന്ന് അല്പം മുന്നോട്ടിരുന്ന് പുറത്തുള്ളവരൊക്കെ മജ്‌ലിസിന്റെ ബഹുമാനം ഉൾക്കൊണ്ട് നല്ലമത്ത് ഉൾക്കൊണ്ട് മജ്‌ലിസിൽ ഇരിക്കാൻ ശ്രമിക്കുക. ബാഹ്യമായ രൂപത്തിലും ആന്തരികമായ രൂപത്തിലും ദുആ എന്ന ഒരു അമലിന് നമ്മൾ ദുആ മജ്‌ലിസിന് ഏതെല്ലാം വിധത്തിൽ നമ്മൾ അതിന്റെ തഅലീം നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുമോ ആ രൂപത്തിലൊക്കെ ആയിരിക്കണം. നല്ല ദുആസാസ് നല്ല മാസത്തിലാണ് നല്ല രാവിലാണ് നല്ല സമയത്താണ് ആ സാസിൽ പങ്കെടുക്കുന്ന ഒരാൾ ബാഹ്യമായി തന്നെ അവനിൽ പാലിക്കേണ്ട മര്യാദകളും ആദാബുകളും ഇല്ല എങ്കിൽ ബാഹ്യമായി തന്നെ അവർക്ക് അള്ളാഹു അതിന്റെ ശിക്ഷ നൽകും. അത് ആന്തരികമായി ഇരുത്തവും കോലവും രൂപവും ഒക്കെ കണ്ടാൽ വളരെ നല്ല വിനയം വളരെ നല്ല അദബ് എല്ലാം ഉണ്ട് കൽബിനകത്ത്. എന്ത് ദുആ മജ്‌ലിസ് ഈ റമദാൻ മാസം അവസാനത്തെ 10 ലൈലത്തുൽ ഖദ്ർ പ്രതീക്ഷിക്കേണ്ട രാത്രിയിലുള്ള ദുആ അതിന് വലിയ അസറുണ്ട് ഫലമുണ്ടെന്ന് പറയുമ്പോ അതിലൊക്കെ അല്പമൽ ശക്കുകളാണ് ശുക്കുകളാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഒരു ഫലവും അതുകൊണ്ടുണ്ടാവുകയില്ല. നമ്മൾ അതിന്റെ പേരിൽ നിഅമത്തും ബറക്കത്തും ഹിദായത്തും ഈമാനും തുടങ്ങിയ പലതും നമ്മിൽ നിന്ന് ഊരപ്പെടുന്ന ഒരവസ്ഥയായിരിക്കും. അല്ലാഹു തആല കാത്തിരിക്കുമാറാവട്ടെ. ഈ സമയത്ത് എന്റെ സ്വന്തം ശരീരത്തോടും ഇവിടെ കൂടിയ എല്ലാവരോടും ഉണർത്താനുള്ളത് നമ്മൾ ദുആയിൽ ആമീൻ 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 എന്ന പ്രാർത്ഥന അധികരിപ്പിക്കുമ്പോൾ തീർത്തും അത് നിയ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെയായിരിക്കണം. അത്തിറു മിൻ ഖൗലി ആമീൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. ആമീൻ എന്ന പ്രാർത്ഥന നിങ്ങൾ അധികരിപ്പിക്കണം. ആമീൻ എന്ന ദുആ നിങ്ങൾ അധികരിപ്പിക്കണം. യഹൂദികളും നസാറാക്കളും നേരത്തെ പേശിസ്താദ് പറഞ്ഞ പോലെ അവർ യഹൂദികളും നസാറാക്കളും ഹസദ് വെച്ച ഒന്നിൽ ആമീൻ എന്ന പ്രാർത്ഥന പോലെ ഹസദ് വെച്ച മറ്റൊന്നില്ല. അത്രയും കോടാനക്കോടി നിഅമത്തുകളാണ് ആമീനുകളുടെയും സാദാത്തുകളുടെയും പണ്ഡിതന്മാരുടെയും ദുആകൾക്ക് നിങ്ങൾ ഉറച്ച ഈമാനോട് കൂടെ ആമീൻ എന്ന ദുആ അധികരിപ്പിക്കുന്നതിനോട് എപ്പോ വാങ്ങുന്നത് എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അഹാദീസുകൾ ഇമാം സയ്യിദി റഹ്മഹുള്ള തന്റെ ജാമിഉ സഗീർ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ കഴിയും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഖൈറുമാ ഉൽഖിയ ഫീ ഖൽബിൽ മുഅ്മിൻ അൽ യഖീൻ, ഒരു മുഅ്മിനിന്റെ ഖൽബിൽ അല്ലാഹു തആല നൽകുന്ന ഒന്നിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഉറച്ച വിശ്വാസമാണ് ഇന്നത്തെ ഈ ഒരു മജ്‌ലിസ്. ഈ മജ്‌ലിസിൽ ഞാൻ അങ്ങ് ഇഖ്ലാസോടെ ദുആ ചെയ്താൽ നല്ല നിയ്യത്തോടെ ദുആ ചെയ്താൽ എനിക്കത് നേടാൻ കഴിയും എന്ന ഉറച്ച ഈമാൻ നമ്മിലൊക്കെ ഉണ്ടാവണം. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ പരിപൂർണമായും ഉദ്ഊനി എന്നോട് ചോദിക്കൂ ബിലാ ഖഫ്ല, അശ്രദ്ധ കൂടാതെ ചോദിക്കൂ, അസ്തജിബുലക്കും ബിലാ മുഹ്ല, താമസം കൂടാതെ ഞാൻ നിനക്ക് ഉത്തരം ചെയ്യും. നാം വളരെ ഗൗരവത്തോടെ ആലോചിക്കേണ്ടതാണ്. അല്ലാഹു തആല നമ്മുടെ സ്ഥാപനത്തിൽ വർഷങ്ങളായി നടന്നു വരുന്ന ഈ ദുആ മജ്‌ലിസ് ഖിയാമത്ത് നാൾ വരെ ഇജാബത്തുള്ള മജ്‌ലിസായി ഉഖ്രവിയായ മജ്‌ലിസായി അല്ലാഹു നിലനിർത്തി തരുമാറാവട്ടെ. നമ്മുടെ മജ്‌ലിസ് ആരംഭിച്ചത് മുതൽ ഇന്നത്തെ ദിവസം വരെ നമ്മുടെ മജ്‌ലിസ് സംഘടിപ്പിക്കുന്നതിന് വേണ്ടി നമ്മുടെ മജ്‌ലിസ് ഭംഗിയായി നടക്കുന്നതിന് വേണ്ടി
ആത്മാർത്ഥമായി പ്രവർത്തിച്ച എല്ലാവർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അല്ലാഹു തആല മജ്‌ലിസിൽ ആരംഭിച്ചത് മുതൽ കഴിഞ്ഞ വർഷങ്ങളിലും ഇന്നത്തെ സദസ്സിലുമൊക്കെ പങ്കെടുത്ത എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു തആല മഖ്ബൂലീങ്ങളിൽ അല്ലാഹു തആല ഉൾപ്പെടുത്തുമാറാവട്ടെ. മഖ്ബൂലീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നത്തെ ദുആ അവസാനിക്കുമ്പോഴേക്ക് ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ നമ്മൾ എല്ലാ പാപങ്ങളിലും മുക്തമായി തീരുന്ന രൂപത്തിൽ നമ്മൾ പരിപൂർണമായും ഒരു നസൂഹായ തൗബ ചെയ്ത് തന്നെയായിരിക്കണം ദുആ ചെയ്യേണ്ടത്. ഉദൂനി ഫസ്രീങ്ങൾ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. എന്നോട് ചോദിക്കൂ, തൗബ കൊണ്ട് ചോദിക്കൂ, അസ്തജിബിലക്കും ബിൽ മഗ്ഫിറ, മഗ്ഫിറത്ത് കൊണ്ട് ഞാൻ നിനക്ക് ജാബത്ത് നൽകും. അതുകൊണ്ട് നമ്മൾ നമുക്ക് ലഭിക്കുന്നത് ആ സാസ്, അത് നമ്മൾ ഒരു നസൂഹായ തൗബയുടെ സാസാക്കി മാറ്റാൻ ശ്രമിക്കണം. നേരത്തെ പ്രിയപ്പെട്ട ഉസ്താദ് അവറുകൾ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടായ പലരെയും കുറിച്ച് പറയുകയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ സമയത്ത് ഞാൻ ഓർപ്പിക്കുള്ളത് സയ്യിദുനാ ലുക്മാൻ ഹക്കീം തങ്ങളുടെ ഉപദേശമാണ്. യാ ബുനയ്യ, എന്റെ കുഞ്ഞുമോനെ, ലാ തുഅഖിറി തൗബ, നന്നാവാൻ അവസരം ലഭിക്കുമ്പോ, അതിനുള്ള വേദികൾ ലഭിക്കുമ്പോ ഒരിക്കലും നീ നഷ്ടപ്പെടുത്തി കളയരുത്. ഇന്നൽ മൗത യതി വഖ്ത, മരണം പെട്ടെന്നാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ലഭിക്കുന്ന ദുആസാസ് ഞാൻ ഓർക്കുകയാണ്. വിശുദ്ധ റമദാൻ മാസമാണ്, അവസാനത്തെ പത്താണ്. ഇതുപോലെ ഒരു ദുആ മജ്‌ലിസിൽ ഞാൻ ആ സാസിൽ വെച്ച് പറഞ്ഞ കാര്യം, ഓ മുഅ്മിനീങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അവസാനമായി ലഭിക്കുന്ന ദുആ സാസി എന്ന ബോധത്തോടെ നമ്മൾ സാസിൽ പങ്കെടുക്കണം. യമനിൽ തരീമിൽ ഹദറമോത്തിൽ നിസ്കരിക്കുന്നതിന്റെ മുമ്പ് ഇമാമീങ്ങൾ മഅ്മൂമീങ്ങളോട് സെഫ് ശരിപ്പെടുത്തൂ എന്ന് പറയുന്നതോടൊപ്പം ജീവിതത്തിൽ അവസാനത്തെ നിസ്കാരമാണെന്ന ബോധത്തോടുകൂടെ നിസ്കരിക്കൂ എന്ന് പറയാറുണ്ട് സല്ലു സലാത്ത് മുഅദ്ദി. നമ്മൾ നമുക്ക് നാം ചെയ്യുന്ന അമലുകളിലൊക്കെ ആ ഒരു ചിന്ത നമുക്ക് വേണം. സാസിലുണ്ടായിരുന്ന വലത് ഭാഗത്തിരുന്ന് ഒരു കാരണവർ, പള്ളിയിലാണ് സാസ്, ആ കാരണവർ സുബ്ഹാനല്ലാഹ് അന്ന് നമ്മൾ ദിക്ർ ചൊല്ലുമ്പോ കരഞ്ഞ് ദിക്ർ ചൊല്ലുന്നു, ദുആക്ക് ആത്മാർത്ഥമായി അമീൻ പറയുന്നു. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, ഞാൻ അന്ന് നല്ല സഹായം ചെയ്യുന്നു, ആ അവിടെ ഞാൻ സഹായം ചോദിച്ചപ്പോൾ ആത്മാർത്ഥമായി സഹായിക്കുന്നു. എല്ലാം കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ എനിക്ക് ഫോണ് വരുന്നു, തങ്ങളെ നമ്മുടെ സാസിൽ പങ്കെടുത്ത ഇന്നാരിന്റെ ഭാഗത്തിരുന്ന ഇന്നാരിന്റെ കാരണവർ വേദന വന്ന് മരണപ്പെടുകയുണ്ടായി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ ഒരു കാരണവരുടെ തൗഫീഖ് നിങ്ങൾ മനസ്സിലാക്കണം. ആഖിറി ഉംറിൽ പോലും മരിക്കുന്ന തൊട്ട് മുമ്പ് പോലും ദിക്ർ ചൊല്ലാൻ, സലാത്ത് ചൊല്ലാൻ, ദുആ ചെയ്യാൻ അവസരം ലഭിക്കുക എന്നത് അത് ചെറിയൊരു കാര്യമായി കാണരുത്. അതുകൊണ്ട് നമ്മൾ ലൈസ ശൈഉൻ അക്റമ അലല്ലാഹി മിനദ്ദുആ, ദുആനേക്കാളും കറമുള്ള മറ്റൊന്നില്ല. വളരെ ആത്മാർത്ഥമായി ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. ഇഹ്തികാഫിന്റെ നിയ്യത്ത് ആരും മറന്നുപോകരുത്. എല്ലാവരും നല്ല നിയ്യത്തോടെ ഈ മജ്‌ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു തആല ഇന്നത്തെ നമ്മുടെ ദുആയുടെ ഫലമായി നമ്മുടെ ഇന്നത്തെ ഈ സാസിൽ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകി ദുആ കൊണ്ട് ഏൽപ്പിച്ചവരുടെ എല്ലാ ഹമ്മുകൾക്ക് സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ ചെറുതും വലുതുമായ എല്ലാ വിഷമങ്ങൾക്ക് അല്ലാഹു സലാമത്ത് നൽകുമാറാവട്ടെ. നമ്മുടെ എല്ലാ പ്രയാസങ്ങൾക്കും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാവട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളൊക്കെ നല്ല സംഖ്യ സംഭാവന നൽകണം. ഭീമമായ സംഖ്യ ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകുന്നതിൽ ചെലവുണ്ട്. ഭീമമായ സംഖ്യ ഇത്തരം സാസുകൾ സംഘടിപ്പിക്കുന്നതിൽ ചെലവുണ്ട്. എല്ലാം വലിയ കടബാധ്യതയുള്ള സമയത്ത് പോലും ഇതുപോലുള്ള മജ്‌ലിസുകൾ സംഘടിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഈ സ്ഥാപനത്തിന്റെ അയൽവാസികൾ, ഈ നാട്ടിലുള്ളവർ, പരിശ്രമ അഹ്ലത്തുകാർ, മറ്റു മുഅ്മിനീങ്ങൾ, അവർക്ക് നജാത്തിന് സലാമത്തിന് ഒരു വേദി ഉണ്ടാക്കി കൊടുക്കുക എന്ന നല്ല നിയ്യത്തോടു കൂടെയാണ്. അല്ലാഹു തആല നമ്മുടെ ഈ സ്ഥാപനം മറ്റു എല്ലാ സ്ഥാപനങ്ങൾ ബറക്കത്തുള്ള സ്ഥാപനങ്ങളായി അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. നിങ്ങളൊക്കെ ഏറ്റവും ചുരുങ്ങിയത് 1000 രൂപയെങ്കിലും ഈ സ്ഥാപനത്തിൽ ഇന്ന് ഈ നല്ല രാത്രിയിൽ മുബാറക്കായ മജ്‌ലിസിൽ നൽകുമെന്ന് നിയ്യത്ത് വെച്ച് നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ മറ്റു സമയത്തോ ഇന്ന് നൽകുകയാണെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ,
നിങ്ങൾ ആലോചിക്കണം. നേരത്തെ പരിശുദ്ധനാഥ് പറഞ്ഞ പോലെ എല്ലാ വെള്ളിയാഴ്ചയും സുബീർക്ക് ശേഷം ആയിരത്തിനടുത്ത് ആളുകൾ പങ്കെടുത്ത് മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് കുട്ടനാളൂരിൽ വലിയ മദർ മൗലി സാസ് നടക്കുന്നു. കഴിഞ്ഞ ആഴ്ചത്തെ സാസിൽ ദുആ കൊണ്ട് ഏൽപ്പിച്ച ഒരു കാര്യം, നൗഷാദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഈ റമദാനിൽ ഒരു അഞ്ചു ദിവസം മുമ്പ് സുബ്ഹാനല്ലാഹ് വീടിന്റെ മുകളിൽ നിന്ന് ജോലി ചെയ്യുമ്പോ താഴേക്ക് വീണ്, നോമ്പുകാരനായി പണിയെടുക്കുന്ന സമയത്ത് താഴേക്ക് വീണ്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ചെറുപ്പക്കാരൻ രണ്ട് കാലിന്റെ ശേഷി നഷ്ടപ്പെട്ടു, രണ്ട് കൈകൾക്ക് ശേഷിയില്ല. ബേബി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. മെഡിക്കൽ കോളേജിൽ ചെന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ എല്ലാ ഹോസ്പിറ്റലുകളിൽ നിന്നും മടക്കി അവരൊക്കെ പറയുന്നത് പ്രപഞ്ചത്തിൽ ഇതിന് ഒരു പരിഹാരമില്ല. ഇപ്പോൾ അവരെ എത്തിച്ചിട്ടുള്ളത് വലിയൊരു ഹോസ്പിറ്റലിനാണ്. അവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഇനി ഞങ്ങളൊരു ചികിത്സ നടത്തുന്നുവെങ്കിൽ ലക്ഷം രൂപ ചുരുങ്ങിയത് വേണ്ടിവരും. അതിനുവേണ്ടി പിരിവ് നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ വളരെ അധികം ഇത്തരം നല്ല മാസങ്ങളിലേക്ക് നമ്മൾ സദഖ ചെയ്യുമ്പോൾ തീർച്ചയായും അപകടങ്ങളെ തൊട്ട് കാവല് ലഭിക്കാൻ, മുസീബാത്തുകളെ തൊട്ട് ഹിഫ്ദ് ലഭിക്കാൻ അത് കാരണമായി തീരും എന്നതിൽ യാതൊരു സംശയവുമില്ല. അല്ലാഹു തആല നമ്മുടെ സദഖകളൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നാം ഇന്ന് ഈ സ്ഥാപനത്തിൽ നൽകുന്ന സദഖയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു തആല എല്ലാവിധ ബലാഗുകളെ തൊട്ട്, ആഫാത്തുകളെ തൊട്ട്, മുസീബാത്തുകളെ തൊട്ട് കാവല് നൽകുമാറാവട്ടെ. ഹംസ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ ഷെയ്ഖുന സുലൈമാൻ ഉസ്താദ് അയച്ചതാണ്, ബദർ മൗലിദിൽ പങ്കെടുക്കാൻ പറഞ്ഞതാണ്, ഉമ്മന്റെ കാര്യം പറയാൻ ഏൽപ്പിച്ചതാണ്. ഞാൻ ആ വ്യക്തിയോട് ചോദിച്ചു, അല്ല എന്താണ് ഉമ്മാക്ക് അസുഖം? ക്യാൻസറാണ്. സുബ്ഹാനല്ലാഹ്, ആ സമയത്ത് ഇതുപോലെ റമദാൻ നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു പരിപാടിക്ക് വേണ്ടി വണ്ടിയിൽ കയറിയ സമയത്താണ് എന്ന് പറയുന്നത്. ഞാൻ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, രണ്ട് മഹാന്മാരുടെ പേര് നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ ആ രണ്ട് മഹാന്മാരുടെ പേരിൽ യാസീൻ അധികരിപ്പിക്കുക. ഒന്ന് സയ്യിദുന മൂസൽ ഖാദിം റളിയല്ലാഹു അൻഹു, മറ്റൊന്ന് സയ്യിദുന മാറൂഫുൽ കർഹി റളിയല്ലാഹു അൻഹു. ബഗ്ദാദിലാണ് അവരുടെ ഖബർ, വലിയ ഖാമത്തിന്റെ ഉടമകളാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദ് എനിക്കതൊന്നും മനസ്സിൽ നിൽക്കൂല, ഒരു കഷക്കടലാസിൽ ആ പേര് എഴുതി തന്നാൽ വളരെ സന്തോഷമായി. എന്റെ കയ്യിലും ഇല്ല, അദ്ദേഹത്തിന്റെ കയ്യിലും ഇല്ല കടലാസ്. അവസാനം അദ്ദേഹം എന്തൊക്കെയോ എഴുതി നിറച്ച കടലാസ് എന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. നോക്കുമ്പോൾ 50,000, 20,000, 70,000, 80,000, 40,000 ഈ കണക്കുകൾ ഡേറ്റ് വെച്ച് എഴുതി വെച്ചതിന്റെ എന്താ എന്ന് ചോദിച്ചപ്പോ കരയാൻ തുടങ്ങി. എന്റെ ഭാര്യക്ക് ഈ രോഗം ആരംഭിച്ചത് മുതൽ ഈ നിമിഷം വരെ ഞാൻ ഓരോ തിരുവനന്തപുരത്തും എറണാകുളത്തും മറ്റുമൊക്കെ ഹോസ്പിറ്റലിൽ ചെലവാക്കിയ സംഖ്യകൾ കുറിച്ചു വെച്ചിട്ടുള്ളതാണ്. ഞാൻ ആ സമയത്ത് ആലോചിച്ചു, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ഇന്നലെ ഒരു സദഖ സദഖ കൊടുത്തിട്ടുണ്ടാകും, രണ്ടാമത്തെ ദിവസം മറ്റൊരു സദഖ അവിടെ സ്ഥാപനത്തിന് വേണ്ടി സംഭാവന ചോദിക്കുമ്പോ എപ്പോഴും പിരിവ്, എന്നും പിരിവ്, എവിടെയും പിരിവ് എന്ന് പറഞ്ഞ് നമ്മൾ അതിനെ വളരെ നിസ്സാരമാക്കുന്നുവെങ്കിൽ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നിങ്ങൾ മനസ്സിലാക്കണം. ആ ചെറുപ്പക്കാരന്റെ അവിടെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഉസ്താദെ ദുആക്ക് വലിയ ഇജാബത്തുണ്ട്, ദുആ ചെയ്താൽ പരിഹരിക്കാത്ത ഒന്നുമില്ല. എന്റെ ഭാര്യയുടെ ഈ രോഗ ഈ കാര്യത്തിൽ ഞാൻ വളരെ സാമ്പത്തികമായി ഞെരുക്കം അനുഭവിക്കുന്നവനാണ്, കടബാധ്യതയുള്ളവനാണ്. എങ്കിലും പടച്ച റബ്ബ് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഒരു അഥവാ ഡോക്ടർമാര് പോലും എനിക്ക് സ്വകാര്യമായി മറ്റാരോടും പറയരുതെന്ന് പറഞ്ഞ് 15,000 തന്നിട്ടുണ്ട്, 5,000 തന്നിട്ടുണ്ട്, അതുപോലെ 20,000 നൽകിയിട്ടുണ്ട്. നല്ല സഹായം എനിക്ക് കുടുംബത്തിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്, നാട്ടിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ ദുആയുടെ ഇജാബത്താണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് നിങ്ങളൊക്കെ നല്ല സഹായം ചെയ്യണം. അല്ലാഹു തആല ആ സദഖന്റെ ബറക്കത്ത് കൊണ്ട് നമ്മൾ എല്ലാവരെയും അല്ലാഹു സ്വഅദാക്കൾ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആരെങ്കിലും ബർക്കത്തിന് ഒന്ന് തുടങ്ങി വെച്ചാൽ 1,000 റുപ്യ ചുരുങ്ങിയത് ഇന്നോ ആരെങ്കിലും എന്താ പേര് ദാവൂദ്, അല്ലാഹു അൽഹംദുലില്ലാ ഇന്നത്തെ നോമ്പ് തുറക്കുള്ള ഫ്രൂട്ട്സ് അവരുടെ വകയാണ്. അല്ലാഹു തആല ആ ഒരു സദഖയും അതിന് പുറമെ ഇപ്പോൾ 1,000 രൂപ നൽകാമെന്നേറ്റത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. എത്രയും നൽകാം, ചുരുങ്ങിയത് 1,000 എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. പിന്നെ ആരുള്ളത്? ഹാസിം, 1,000 രൂപ. അല്ലാഹു ആ സദഖ സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. എന്താ പേര്?
ഹനീഫ മറ്റൊരു സമയത്തേക്ക് നീട്ടിവെക്കാതെ ഇന്നത്തെ ദുആയുടെ ഇജാബത്തിൽ അങ്ങേറ്റം ആശിച്ച് 1000 രൂപ ഇപ്പോൾ തന്നെ കയ്യിലേൽപ്പിച്ചത് അല്ലാഹുവേ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാന്. അൽഹംദുലില്ലാ 3 ആളുകളായി. പിന്നെ ആരാ? ഒരു സഹോദരി 1000 രൂപ നൽകാമെന്ന് ഇവിടെ അറിയിച്ചത്. അല്ലാഹു തആല ആ സഹോദരിക്ക് അതുപോലെ ഇവിടെ 1000 ഏറ്റിട്ടുള്ളവർക്കൊക്കെയും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ്. ആമീൻ പറയുന്നില്ല, ആരും മടി കാണിക്കരുത്. ദുആ പ്രതീക്ഷിച്ചുകൊണ്ട് മാത്രമാണ് ഈ രൂപത്തിൽ സഹായം ചെയ്യുന്നത്. അല്ലാഹുവേ വലിയ പ്രതിഫലം ലഭിക്കുന്ന സദഖയാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. പിന്നെ ആരാണുള്ളത്? എന്താ പേര്? അഫ്സൽ. 2000. അൽഹംദുലില്ലാ. അല്ലാഹു തആല ആ സദഖ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. പിന്നെ 1000. എന്താ പേര്? എന്താ മോന്റെ പേര്? അല്ലാഹു തആല ഈ 1000 നൽകിയ മുതഅല്ലിം മറ്റു മുതഅല്ലിമീങ്ങൾ, ഉഖ്രവിയായ മുതഅല്ലിമീങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാവട്ടെ. ഉമ്മാക്കും ഉമ്മാക്കും ഖുറത്തുൽ ഐനായി തീരുന്ന മക്കളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. വരുന്ന 1000 ആയിട്ടല്ല, യൂസഫ് ഹാജി. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാവട്ടെ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. നമ്മള് പിന്നെ ആരാണുള്ളത്? 1000 നൽകാൻ പറ്റുന്നവർ. ഒരു സഹോദരി 1000 നൽകാമെന്ന് അറിയിച്ചത് അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ആരാണുള്ളത്? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വിശുദ്ധ റമളാൻ മാസം അതിന്റെ അവസാനത്തെ 10 ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ മറ്റു മാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, മറ്റു ദിവസങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സദഖ അധികരിപ്പിക്കുന്ന ഒരു സമയത്താണ് സാധുക്കളായ നമ്മൾ സദഖ ചെയ്യുന്നത്. ബുലൂഗ് ശഹ്റി റമളാൻ, നിഅമത്തുൻ അളീമ. റമളാൻ മാസം ജീവിതത്തിൽ എത്തുക എന്നുള്ളത് അത് നിഅമത്താണ്. അത് മാത്രം പറഞ്ഞു നിർത്തിയില്ല, അളീമത്തിൽ വലിയ നിഅമത്താണ്. നിദാർ 1000. അൽഹംദുലില്ലാ. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. ഒരു 10 സ്വലാത്ത് നമുക്ക് ചൊല്ല. ബഹുമാനപ്പെട്ട സുൽത്താനുൽ ആരിഫീൻ അശ്ശൈഖ് അഹമ്മദുൽ കബീർ റിഫാഈ ഖദ്ദസല്ലാഹു സിർറുല്ലദീൻ ദുആ ഇജാബത്തുള്ളതാക്കി മാറ്റാൻ സ്വലാത്ത് ചൊല്ലല് അത് വലിയൊരു മാർഗമാണ്. സ്വലാത്ത് എന്ന സമയത്ത് അല്ലാഹ് ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹക്കുണ്ട്, ഞങ്ങളെ ദുആകളൊക്കെ ഇജാബത്തുള്ളതാക്കി മാറ്റണേ എന്നങ്ങ് കരുതിയാൽ ദുആക്ക് ഇജാബത്ത് ലഭിക്കും. നമ്മൾ നമ്മുടെ സദഖ സ്വീകരിക്കുന്നതിന് വേണ്ടിയും സദഖ ചെയ്യുന്നവർക്ക് ആ സദഖ ചെയ്തതിന്റെയൊക്കെ എത്രയോ ഇരട്ടി അറിയാത്ത രൂപത്തിൽ ഹലാല സമ്പത്ത് ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ 10 സ്വലാത്ത് ചൊല്ലിക്കുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم. الله في صلاتിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ മജ്‌ലിസുകളൊക്കെ ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കുമാറാവട്ടെ. അല്ലാഹു തആല ഖൽബിന്റെ കസ്വത്ത് മാറ്റി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ ദുആയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും നമുക്കൊക്കെയും അല്ലാഹു ഹിദായത്ത് നൽകട്ടെ.
അല്ലാഹു തആല നല്ല ജീവിതം നൽകട്ടെ, ഹയാത്തുൻ തയ്യിബ നൽകട്ടെ. അല്ലാഹു ഇസ്തിഖാമത്തിന്റെ ഹിലുകാരിൽ പെടുത്തട്ടെ, നജാത്തിന്റെ ഹിലുകാരിൽ പെടുത്തട്ടെ, സലാമത്തിന്റെ ഹിലുകാരിൽ പെടുത്തട്ടെ. അല്ലാഹു തആല നമുക്ക് നല്ല ജീവിതത്തിന് കാരണമായി തീരുന്ന മജ്‌ലിസായി അല്ലാഹു കബൂലാക്കട്ടെ. ഞാൻ ഈ അടുത്ത് തിരൂർ ഭാഗത്തൊരു സഹസരി ചെന്നപ്പോ ആ കുടുംബം ഉമ്മ കള്ളു കുടിച്ച് മദ്യപിച്ച ഒരാളെ കൊണ്ട് ഇടങ്ങേറായി കഴിയുന്ന മനുഷ്യൻ ആ സഹസിൽ വെച്ച് നമ്മൾ നന്നായി ദുആ ചെയ്ത് മാഷാ അല്ലാ ആ ചെറുപ്പക്കാരൻ ഈ അടുത്ത് ഒരു മാറ്റം സംഭവിച്ച് ഇന്ന് ഫോം വിളിക്കാണ്. എവിടെയുള്ളത്? ഞാൻ പറഞ്ഞു ലുഹൂറിന്റെ മുമ്പ് ഇന്ന സ്ഥലത്ത്, ലുഹൂറിന്റെ ശേഷം ഇന്ന സ്ഥലത്ത് എടവണ്ണപ്പാറ ചീക്കോട് ഉണ്ടാകും, ഞാൻ അങ്ങോട്ട് വരാന്ന് പറഞ്ഞ് വണ്ടിയെടുത്ത് വന്നിട്ട് ദുആയിൽ കൂടി ഞാൻ മദ്യം നിർത്തി. ഇനി എന്റെ പേര് ഉണ്ടാവൂല, എനിക്കെല്ലാ സഹസിലും ദ്വാരക്കണം. അതിന് പുറമെ ഇന്ന് എനിക്ക് ഇനിയൊരാഗ്രഹം മായദിലിന് പോകണം, ഖലീൽ തങ്ങളെ കാണണം. അങ്ങനെ അസറിന് ഖലീൽ തങ്ങളുടെ അടുത്ത് നിന്ന് അവരോട് കരഞ്ഞ് പറഞ്ഞ് അങ്ങനെ ഇന്ന് അവരുടെ കുടുംബങ്ങളിപ്പോ ഞാൻ ഇവിടെ വരുന്ന സമയത്തും ഫോം വിളിച്ചിട്ട് പറയുകയുണ്ടായി. മാഷാല്ലാ, നമുക്ക് വല്ലാത്ത സന്തോഷം. ഇതൊക്കെ നമ്മുടെ ദുആ മജ്‌ലിസിൽ നമ്മുടെയൊക്കെ സമയം ചെലവഴിക്കൽ കൊണ്ട് നമ്മുടെ ചെറുപ്പക്കാർ യുവാക്കൾ അതിൽ നിന്ന് അഥവാ പ്രതിജ്ഞ എടുത്ത് ഒരു നല്ല ജീവിതം നയിക്കും. നല്ലത് മാത്രം ചിന്തിച്ച്, നല്ലത് മാത്രം സംസാരിച്ച്, നല്ലത് മാത്രം പ്രവർത്തിച്ച്, നല്ലവരായി ജീവിച്ച്, നല്ലവരായി മരിക്കണമെന്ന ചിന്ത വരുന്നത് അതൊക്കെയാണ് നമുക്ക് ഈ സാഹസിൽ പങ്കെടുക്കൽ കൊണ്ടുണ്ടാവുന്ന വലിയ സമ്പാദ്യം. അല്ലാഹുവേ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഇന്നത്തെ ദുആ മജ്‌ലിസ് നസൂഹായ തൗബയുടെ മജ്‌ലിസ് ആക്കണേ. അല്ലാഹ് കൽബ് ഖസ്വത്ത് സംഭവിച്ചവർ റബ്ബേ പാട കൽബിനെ ഖസ്വത്ത് മാറ്റി ഹയാത്തിനെ നൽകണേ റഹ്മാന്. ഞങ്ങളെ മനസ്സ് നന്നാവാനും ഞങ്ങളെ സ്വകാര്യ ജീവിതം നന്നാവാനും രഹസ്യ ജീവിതം നന്നാവാനും പരസ്യ ജീവിതം നന്നാവാനും ലാഹിറം വബാത്തിനും തഖ്വ ഉണ്ടാവാനൊക്കെ കാരണമാകുന്ന രൂപത്തിൽ ഞങ്ങളുടെ ഇന്നത്തെ രാത്രിയിലെ ഈ ദുആ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ, ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണേ അല്ലാ. പിന്നെ ആരെ സഹായിച്ചത് പെട്ടെന്ന് പറയാം. ഇൻഷാ വേൻ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്, നേരത്തെ നിർത്താൻ ഉദ്ദേശിച്ചതാണ്. ആരാളുള്ളത്? അല്ലാഹു തആല നമ്മുടെ സദഖ സ്വീകരിക്കുമാറാവട്ടെ. അബ്ദുൽ ലത്തീഫ് 500 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നീ 1000 അല്ലാത്തവര് 500 നൽകാൻ പറ്റുന്നവർ അതും നൽകുക. അല്ലാഹു തആല വലിയ ഉസ്തൻകുട്ടി 1000 അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂൽ നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ. പത്ത് സഹോദരിമാർ അൽഹംദുലില്ലാ 1000 വീതം നൽകാമെന്ന്. ഉസ്മാൻ 500 അൽഹംദുലില്ലാ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. മാഹീൻ 1000 രൂപ അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഒരു 10 സലാത്ത് കൂടി ചെല്ല. اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم ان شاء الله അല്ലാഹു തആല ഈ സദഖ സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. അല്ലാഹു തആല ഈ സ്വലാത്തിന്റെ ബർക്കത്ത് കൊണ്ട് ഈ സംഭാവന ചെയ്തതിന്റെ കേരട്ടി അല്ലാഹു തആല നൽകുമാറാവട്ടെ. ഇനി ആരാളത്? اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم اللهم صل على محمد يا رب صل عليه وسلم അല്ലാഹു തആല കബൂലാക്കട്ടെ. അൽഹംദുലില്ലാ. ഒരു സഹോദരൻ
2000 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. മറ്റൊരു ചെറുപ്പക്കാരൻ യൂനസ് 500, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഷമീം 500 രൂപ, അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കുമാറാവട്ടെ, അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാ. പിന്നെ ആരാ ഉദ്ദേശിക്കുന്നത്? പെട്ടെന്ന് നൽകുക. അല്ലാഹു തആല 100 ആണെങ്കിൽ 1000 ആണെങ്കിൽ 1000, 500, 313. എന്താ അവരുടെ പേര്? ആരുണ്ടോ? അൽഹംദുലില്ലാ. അല്ലാഹു തആല ഈ സദഖകളൊക്കെയും കബൂലാക്കുമാറാവട്ടെ. യദുൽ മൂത്തി ഹിയൽ ഉന്യ, സദഖയുള്ളവർ, ധർമ്മം ഉള്ളവർ, എപ്പോഴും ദീനി സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർ, അവരുടെ കരങ്ങൾ എന്നും മേലെയാണ്. അവർക്ക് സമൂഹത്തിലെന്നും ഉയർച്ചയുണ്ട്. അവർക്ക് പെട്ടെന്ന് വളരാൻ കഴിയും. അവർക്ക് എല്ലാ വിഷയത്തിലും പുരോഗതി ഉണ്ടാകും, ബർക്കത്തുണ്ടാകും. അൽഹംദുലില്ലാ. 500 രൂപ അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഇനി ആരാണത്? അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാവട്ടെ. എല്ലാ ഖൈറും അല്ലാഹു തആല നൽകുമാറാവട്ടെ. പെട്ടെന്ന് സംഭാവന ഉദ്ദേശിച്ചവരൊക്കെ പറയുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ, അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. എല്ലാവരും നിൽക്കട്ടെ, ഒരുപാട് സമയമായില്ല ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഒന്ന് അല്ലാ എന്നുള്ള സിക്രം ചെല്ല നീയത്തുണ്ടാക്കുന്നതിന് വേണ്ടിയാണ്. അല്ലാ ഞങ്ങളെ നീ സ്വീകരിക്കണേ. അല്ലാ എന്ന ആ ഒരു പ്രാർത്ഥന മനസ്സോടെ, ദുആ മനസ്സോടെ ഞങ്ങളെ ദുആ സ്വീകരിക്കണേ, മജ്ലിസ് സ്വീകരിക്കണേ, ഞങ്ങളെ സ്വീകരിക്കണേ എന്ന ആ ഒരു ദുആ മനസ്സോടെ അല്ലാ എന്നുള്ള സിക്ര ചെല്ലുക. അല്ലാഹു തആല കബൂലാക്കുമാറാവട്ടെ. ഓമൻ കാല അല്ലാ, ഒരാൾ അല്ലാ എന്ന സിക്രല്ലുന്നു. അള്ളാഹു അല്ലാത്തൊന്ന് കൽബിലുണ്ട്, അള്ളാ എന്ന ദിക്ര അവൻ ചൊല്ലിയിട്ടില്ല എന്നാണ്. അതുകൊണ്ട് എല്ലാരും വളരെ ആത്മാർത്ഥമായി അള്ളാഹ് എന്ന ദിക്ര ചൊല്ല. രണ്ട് സ്ത്രീകൾ 1000 വീതം അള്ളാഹു സ്വീകരിക്കട്ടെ, 4 സ്ത്രീകൾ 500 വീതം അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. അല്ലാ ഷാഹിദ് 500 അല്ലാഹു സ്വീകരിക്കട്ടെ. യാ അല്ലാഹ്, 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 യാ അല്ലാഹ്. റബ്ബി ഇശ്റഹ് ലീ സദ്രി വയസ്സിർ ലീ അംരി. 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 എല്ലാവരും ഇരിക്കുക. അല്ലാഹു തആല ഈ വിശുദ്ധ ആയത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ കൽബ് നന്നാക്കി തരട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി തരട്ടെ. നിസ്കാരത്തിലെ സുജൂദുകളിലൊക്കെ ഈ ആയത്തൊക്കെ അധികരിപ്പിച്ച്
നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. എല്ലാവരും വളരെ ആത്മാർത്ഥമായി ദുആ ചെയ്യുക. അല്ലാഹുവേ ഞങ്ങളുടെ ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിക്കണേ റഹ്മാനെ. എല്ലാവരും 25 സലാത്ത് നഗർ നടക്കുന്ന വലിയ ദുആ മജ്‌ലിസിൽ നിങ്ങളുടെ ഒക്കെ സാന്നിധ്യം ഉണ്ടാവണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ അവിടുത്തെ അല്ലാഹു തആല കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ട് ദുആ കൊണ്ട് ഏൽപ്പിച്ചത് മരിക്കുന്നത് വരെ ഖുർആൻ നോക്കി ഓതണമെന്ന് പറഞ്ഞു പ്രത്യേകം ദുആ കൊണ്ട് ഏൽപ്പിച്ചത്. അല്ലാഹു തആല കാഴ്ച ശക്തി നൽകുമാറാവട്ടെ. അല്ലാഹു തആല വിശുദ്ധ ഖുർആനിന്റെ ഖാദിമീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ സത്യത്തില് എനിക്ക് ഇന്ന് ഇവിടെ വരാൻ പറ്റിയ ഒരു സാഹചര്യമല്ല. കാരണം എല്ലാ ചൊവ്വാഴ്ചയും എന്റെ നാട്ടില് എല്ലാ ദിവസവും എല്ലായിടത്തും സാഹസിൽ പങ്കെടുക്കുമ്പോൾ നാട്ടിലൊരു ദിവസം എന്നുള്ള നിലയ്ക്ക് ചൊവ്വാഴ്ച ഇഷായിന് ശേഷം 313 തഹ്‌ലീലും അതുപോലെ ഒരു യാസീനും മോദി ദുആ ചെയ്യുന്ന സാഹസ് ഉണ്ടാവാറുണ്ട്. പയശുസ്താദ് അള്ളാഹു നല്ല ആഫിയത്തും സിഹത്തും നൽകുമാറാവട്ടെ. എല്ലാ രോഗങ്ങളും ഈ രാത്രിയുടെ ഹക്കുകൊണ്ട് അള്ളാഹു മാറ്റിക്കൊടുക്കുമാറാവട്ടെ. അള്ളാഹു തആല നല്ല ഹിമ്മത്ത് നൽകുമാറാവട്ടെ. ഞാൻ വളരെ ആത്മാർത്ഥമായി മഹബത്ത് വെക്കുന്ന ഒരു ബന്ധാണ് ഉസ്താദിന്റെ ക്ഷണം സ്വീകരിച്ച് വന്നതാണ്. റിയാദിലേക്ക് വിളിച്ച് പറഞ്ഞത് അന്ന് ഉണ്ടായ ഒരു സംഭവം വിളിക്കുന്ന സമയം എന്താണെന്ന് വെച്ചാല് നിങ്ങൾ ഇത് ആന്റെ ഇജാബത്ത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഞാന് മുസാമിയ എന്ന സ്ഥലത്ത് അവിടെ ഒരു ചെറുപ്പക്കാരൻ എന്നെ ഒരു കടയിൽ കൊണ്ടുപോകുന്നു, അടുത്ത കടയിൽ കൊണ്ടുപോകുന്നു, പിന്നെ താമസിക്കുന്ന റൂമിൽ കൊണ്ടുപോകുന്നു. എല്ലാം ദുആക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞു എല്ലാ വെള്ളിയാഴ്ച രാവിലെ വേങ്ങര മലപ്പുറം ജില്ലയിൽ കുറ്റാളൂർ എന്ന സ്ഥലത്ത് കാസർഗോഡിനും കണ്ണൂരിനും മറ്റു ദൂരങ്ങളിൽ നിന്നൊക്കെ ആളുകൾ വന്ന് ബദർമൗലി നസ് നടക്കാറുണ്ട്. ഒരാഴ്ച നിങ്ങൾ വരണമെന്ന് പറഞ്ഞപ്പോ ആ ചെറുപ്പക്കാരൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഉസ്താദ് ഞാൻ വന്നിട്ടുണ്ട്, പങ്കെടുത്തിട്ടുണ്ട്. ഉസ്താദിന് സമയമുണ്ടെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു സമയമില്ല, എനിക്ക് പെട്ടെന്ന് ബദ്ഹയിലെത്തണം. നമ്മള് മക്കത്ത് ഉംറ മദീനത്തൊക്കെ പോകാനുള്ളതാണല്ലോ, ഇവിടെ കൂടുതൽ നിൽക്കാനുള്ളതല്ല. ആ ചെറുപ്പക്കാരന് അപ്പൊ മലപ്പുറത്തുകാരനായ റഫീഖ് ഹാജി പറഞ്ഞു എനിക്ക് അതായിരുന്നു കേൾക്കണം. ഞാനത് ആയുടെ ജാപത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാണ്. ആ സമയത്ത് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു എന്റെ വായക്കകത്ത് ഒരു മോയ വന്നു, അത് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, ഒന്നും ചെല്ലാൻ കഴിയുന്നില്ല. ഞാൻ വളരെ പ്രയാസത്തിൽ ഞാൻ വെള്ളിയാഴ്ച സാഹസിൽ പങ്കെടുത്ത് 2-3 സാഹസിൽ പങ്കെടുത്ത് ഇന്ന ഹോസ്പിറ്റലിൽ നിന്ന് മടക്കി, മറ്റേ ഹോസ്പിറ്റലിൽ നിന്ന് ഓപ്പറേഷൻ, എല്ലായിടത്തും ഓപ്പറേഷൻ, അവസാനം ഓപ്പറേഷൻ തീരുമാനിച്ച് ആ ഓപ്പറേഷൻ നടക്കുന്നതിന് 3 ദിവസം മുമ്പ് വയക്ക് ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്ന ഈ മോയ വളരെ വലിയ വിഷമത്തിൽ കഴിയുമ്പോൾ അസ്മാഉൽ ബദറിന്റെ മുമ്പ് ഞാൻ അന്ന് പറഞ്ഞു പോലും എല്ലാ ആഴ്ചയും പറയാറുണ്ട്. അദ്ദേഹം പറയാണ് അസ്മാഉൽ ബദറിൽ കരുതുക, ബദരീങ്ങളെ പേര് പറയുമ്പോൾ കരുതുക. ഞാന് പച്ച മലയാളത്തിൽ നാവുകൊണ്ട് അവിടുത്തെ പറഞ്ഞു ബദരീങ്ങൾ ഇങ്ങക്ക് കഴിയാത്തൊന്നുമില്ലല്ലോ, ഇങ്ങക്ക് സഹായിക്കാൻ കഴിയാത്തൊന്നുമില്ലല്ലോ എന്ന് കരഞ്ഞു പറഞ്ഞ് വലതും ഇടതും മുന്നിലും പിന്നിലിരിക്കുന്ന ആളൊന്നും ഞാൻ നോക്കിയില്ല. കരഞ്ഞ് അസ്മാഉൽ ബദർ ചൊല്ലി ഓപ്പറേഷന് പോകുന്നതിന്റെ തലേ ദിവസം ആ എന്റെ കയ്യിൽ ഒന്നങ്ങ് വീഴുക, അത് പറഞ്ഞ് കയ്യിൽ അങ്ങ് വീഴുകയാണ് എന്ന് കരഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് അന്നത്തെ ദിവസമാണ് ഉസ്താദ് അവർക്ക് വിളിക്കുന്നത്. എനിക്ക് ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത് ആ ഒരു സാധാരണക്കാരന്റെ ഈമാൻ, ആ ഒരു ഈമാനോട് കൂടെയായിരിക്കണം നമ്മളൊക്കെ സഹസിൽ പങ്കെടുക്കേണ്ടത്. അള്ളാഹു തആല ഇന്നത്തെ നമ്മുടെ മജ്‌ലിസ് മറ്റ് നമ്മുടെ മജ്‌ലിസുകളൊക്കെ ഇജാബത്തുള്ള മജ്‌ലിസായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കുമാറാവട്ടെ. അള്ളാഹുവെ നമ്മൾ ഈ സഹസിന്റെ ഒക്കെ സവാബ് ഞങ്ങളുടെ കുടുംബത്തിലും ബന്ധത്തിലും ഒക്കെ മരണപ്പെട്ടവരുടെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബിനി എത്തിക്കണേ റഹ്മാനെ. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം ബഹുമാനപ്പെട്ട ഷെയ്ഖുന വൈലത്തൂര് ബാബ ഉസ്താദിന്റെ ആണ്ടിന്റെ ദിവസമാണ്. ഞാൻ എന്റെ സ്ഥാപനത്തിൽ 200 കുട്ടികൾ പഠിക്കുന്നു. ദറസ് എല്ലാ വർഷവും ദറസ് ആരംഭിക്കാറുള്ളത് വൈലത്തൂര് ബാബ ഉസ്താദ് ഫതുഹുൽ മുഈൻ ഓതി കൊടുത്തിട്ടാണ്. നമ്മളെ കുട്ടികൾ ഈ അരിഫും ബാബും മദ്രസയിൽ പഠിപ്പിക്കുമ്പോഴൊക്കെ അവരെ കൊണ്ട് ഒക്കെ തുടങ്ങിപ്പിക്കാറുണ്ട്. വലിയ ആലിമാണ്, ഉഹ്റമിയായ പണ്ഡിതനാണ്. അല്ലാഹു തആല ബാബ ഉസ്താദിന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അല്ലാഹു അവിടുത്തെ ദറജ വർദ്ധിപ്പിക്കുമാറാവട്ടെ. അങ്ങനെ ഈ മാസത്തിൽ വഫാത്തായ നമ്മുടെ ഉലമാഇന്റെ ഹദറത്തിലേക്ക് ഇതിന്റെ സവാബ് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.
അൽഹംദുലില്ലാഹ് ഒരു 4500 വീതം സഹോദരിമാരെ സഹായിച്ചത്, അതുപോലെ 300 ഒക്കെ സഹായിച്ചത് അല്ലാഹു തആല എല്ലാം കബൂലാക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഇനിയിപ്പോ ഇനി ഇപ്പൊ ചോദിക്കാൻ നിന്നാല് സമയം ഒരുപാട് വേഗം, അതുകൊണ്ട് മനസ്സിൽ കരുതുക, സൗകര്യം പോലെ നിങ്ങളൊക്കെ ഇങ്ങനെ നൽകുക. അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. الحمد لله الحمد لله رب العالمين الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة تنجينا بها من جميع اللهوان والبليات وتسلمنا بها من جميع الأسقام والآفات وتطهرنا بها من جميع السيئات وتغفر لنا بها جميع الخطيئات وتقضي لنا بها جميع الحاجات وترفعنا بها عندك أعلى الدرجات وتبلغنا بها أقصى الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل على سيدنا محمد وعلى آل سيدنا محمد صلاة ترضيك وترضيه وترضى بها عنا يا رب العالمين اللهم صل على نور الأنوار وسر الأسرار وترياك الأغيار ومفتاح باب اليسار سيدنا محمد المختار وآله الأطهار وأصحابه الأخيار عدد نعم الله وإفضاله اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم اللهم صل على المصطفى حبيب الله سيدنا محمد النبي الأمي وعلى آله وصحبه وسلم اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرم وتقضى به الحوائج وتنال به الرغائم وحسن الخواتيم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بأدي كل معلوم لك يا رب يا الله يا سميع يا الله يا عليم يا الله يا كريم يا الله يا مجيب يا الله നിന്റെ മഹദ് ഫദ്ല് കൊണ്ട് ഞങ്ങൾ ദുആ സ്വീകരിക്കു അല്ലാഹ്. നിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹഖ് കൊണ്ട് ഞങ്ങളെ മജ്ലിസുകൾ സ്വീകരിക്കു അല്ലാഹ്. അല്ലാഹ് ബദ്രി എല്ലാ അംബിയാക്കളെ ഔലിയാക്കളെ ആരിഫീങ്ങളെ സ്വാലിഹീങ്ങളെ ബർക്കത്ത് കൊണ്ട് ബദ്രീങ്ങളെ ഹഖ് കൊണ്ട് റിജാൽ ഗൈബിന്റെ ഹഖ് കൊണ്ട് അല്ലാഹ് നബിയുല്ലാഹി ഖിദർ അലൈഹി സലാം അവിടുത്തെ ഹഖ് കൊണ്ട് ഞങ്ങളെ ദുആ സ്വീകരിക്കു അല്ലാഹ്. ഈ നാട്ടിൽ മറവ് ചെയ്യപ്പെട്ട മുഴുവൻ സാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ മഹാന്മാരുടെ ബർക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്ക് അല്ലാഹ്. ഇജാബത്തിന്റെ മജ്ലിസാക്ക് അല്ലാഹ്. അല്ലാഹ് ഇജാബത്തിന്റെ മജ്ലിസാക്ക് അല്ലാഹ്. ഈ ദുആയുടെ ഇജാബത്ത് സാധുക്കളായി ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർ ഉപ്പമാർ ഉപ്പാപ്പമാർ ഉമ്മാമമാർ വലിയുമ്മമാർ വലിയുപ്പമാർ എല്ലാവർക്കും നൽകണേ അല്ലാഹ്.
അല്ലാ ഞങ്ങളെ ഉസ്താദുമാർ, ഞങ്ങളെ മശായിഖുമാർ, ഞങ്ങളെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, അവരുടെ മക്കൾ, അവരുടെ ഭാര്യമാര്, ഭർത്താക്കന്മാർ, ഞങ്ങളുടെ കുടുംബങ്ങള്, ഞങ്ങളുടെ അയൽവാസികള്, നാട്ടുകാര്, ഞങ്ങളെ മക്കൾ, ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പര, ശിശു പരമ്പര, ഞങ്ങളുടെ ദരസുകള്, സ്ഥാപനങ്ങള്, മദ്രസകള്, ആത്മാർത്ഥമായി മഹബത്ത് വെക്കുന്നവർ, ഞങ്ങളോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, ഞങ്ങൾ ദുആ ചെയ്യാമെന്നേറ്റവർ, ഞങ്ങൾക്ക് ദുആ ചെയ്യാൻ കടപ്പാടുള്ള ആയിരം വീതം നൽകിയവര്, രണ്ടായിരം നൽകിയവര്, അയ്യായിരം നൽകിയവര്, പതിനായിരം നൽകിയവര്, അല്ലാ ചെറുതും വലുതുമായ സഹായങ്ങൾ നൽകിയവര്, സഹായമേറ്റിട്ടുള്ളവര്, അല്ലാ 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 എല്ലാവർക്കും ഈ ദുആയുടെ ഇജാബത്ത് നൽകു അല്ലാ. സജ്ജനങ്ങളുടെ ദുആയില് അല്ലാ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. യാ അല്ലാ ദുആക്കുത്തരം ലഭിക്കുന്നവരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഇജാബത്തില്ലാത്ത ദുആകളെ തൊട്ട് കാവര് നൽകു അല്ലാ. ഇജാബത്തില്ലാത്ത മദ്രസകളെ തൊട്ട് കാവര് നൽകു അല്ലാ. വിശുദ്ധ റമളാൻ മാസത്തില് അവസാനത്തെ പത്തില് യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, പാതിരാ സമയത്ത് സാധുക്കളായ ഞങ്ങൾ നിന്റെ വിശുദ്ധ ഭവനത്തിൽ വെച്ച് നടത്തുന്ന ഈ ദുആ ഇജാബത്തുള്ളതാക്കണേ അല്ലാ. ഞങ്ങളുടെ സ്വന്തമായ ദുആകള്, കൂട്ടമായ ദുആകള് എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, യാ അല്ലാ, ഞങ്ങൾ നിന്റെ കൽപ്പനകളെ ദിക്കെ അല്ലാ കൽപ്പനകളെ മറന്ന് ജീവിച്ചവരാണ് അല്ലാ. അല്ലാ നിന്നെ ധിക്കരിച്ച് ജീവിച്ചവരാണ് അല്ലാ. സ്വന്തം ശരീരങ്ങളോട് വലിയ ഉൽമ കാണിച്ചവരാണ് അല്ലാ. നിന്റെ അനുഗ്രഹങ്ങളെ മറന്ന് ജീവിച്ചവരാണ് അല്ലാ. നീ ഞങ്ങൾക്ക് അഫ്വ് ചെയ്യണേ അല്ലാ. നീ ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ചെറുപ്രായത്തിലും വലിപ്പത്തിലും ചെറുതും വലുതുമായ ഒരുപാട് ഒരുപാട് പാപങ്ങൾ ചെയ്ത പാപികളാണ് അല്ലാ, ദോഷികളാണ് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, നിന്റെ മഹദി ഫളി കൊണ്ട് ഞങ്ങൾക്ക് പൊറുക്കണേ അല്ലാ. ഇബ്ലീസിന് അടിമപ്പെട്ട്, ശൈത്താന് അടിമപ്പെട്ട്, പിശാചിന് അടിമപ്പെട്ട് ജീവിച്ചവരാണ് അല്ലാ. ഹവൻ നഫ്സിന് അടിമപ്പെട്ട് ജീവിച്ചവരാണ് അല്ലാ. ദുനിയാവിന് അടിമപ്പെട്ട് ജീവിച്ചവരാണ് അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, നല്ല മാസത്തിൽ, നല്ല രാവിൽ, നല്ല സമയത്തിൽ ലഭിച്ച നല്ല മജ്‌ലിസിൽ പങ്കെടുത്ത് നന്നാവണമെന്ന നിയ്യത്തോടെ ഞങ്ങൾ ഈ മജ്‌ലിസിൽ പങ്കെടുത്തതാണ് അല്ലാ. നിരാശയോടെ മടക്കല്ല അല്ലാ. ഞങ്ങളുടെ മനസ്സ് നന്നാക്കി അല്ലാ. ഞങ്ങളുടെ സ്വകാര്യ ജീവിതം നന്നാക്കി അല്ലാ. ഞങ്ങളുടെ പരസ്യ ജീവിതം നന്നാക്കി അല്ലാ. മറ്റുള്ളവർക്ക് തുടരപ്പെടാൻ പറ്റുന്ന ജീവിതത്തിന്റെ ഉടമകളാക്കി അല്ലാ. റബ്ബേ ഞങ്ങൾ കണ്ണടച്ചു കഴിഞ്ഞാൽ, ഈ ലോകത്തോട് യാത്രയായി കഴിഞ്ഞാൽ അല്ലാ, യാ അല്ലാ, ഞങ്ങൾ റബ്ബേ മോശമായി സ്മരിക്കുന്ന ഒരവസ്ഥ നീ നൽകല്ല അല്ലാ. റബ്ബേ അല്ലാഹി റബ്ബത്തിനം തക്വ നൽകണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, ഹയാത്തു തയ്യിബ നൽകണേ അല്ലാ. ഞങ്ങളെ അമലുള്ളവരാക്കണേ അല്ലാ, ഇബാദത്തുള്ളവരാക്കണേ അല്ലാ, ഫർളായ അമലുകൾ വീഴ്ച വരുത്തുന്നവരാക്കല്ല അല്ലാ. അല്ലാ ഫർളായ അമലുകൾ വീഴ്ച വരുത്തുന്നവരാക്കല്ല അല്ലാ. സുന്നത്തായ അമലുകൾ അധികരിപ്പിക്കാൻ ഭാഗ്യം നൽകു അല്ലാ. നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ, നീ ഞങ്ങൾക്ക് തുണയാവണേ അല്ലാ. നീ ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബ്, നീ ഞങ്ങളെ നിരാശയാക്കല്ല റബ്ബ്, നീ ഞങ്ങളെ വഷളാക്കല്ല റബ്ബ്, നീ ഞങ്ങളെ ഫളീഹത്തിലാക്കല്ല അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ആഫിയത്ത് നൽക അല്ലാ, ആരോഗ്യം നൽക അല്ലാ, സിഹത്ത് നൽക അല്ലാ. അല്ലാ അപകടങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ, അപകട മരണങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ, മാരകമായ രോഗങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ, മാനസിക രോഗങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ, പൈശാചിക രോഗങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ. ലാഹിരിയും ബാത്തിനിയും ജിസ്മാനിയും റുഹാനിയുമായ എല്ലാ രോഗങ്ങളെ തൊട്ടിക്കാക്കണേ അല്ലാ. യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ, യാ ഷാഫിയ അല്ലാ,
എല്ലാ രോഗങ്ങളെ തൊട്ടിക്കാക്ക് അല്ലാ അല്ലാ അല്ലാ. വൈദ്യന്മാര് ഡോക്ടർമാര് ശിപയില്ലെന്ന് പറഞ്ഞ അവസ്ഥയിൽ യാ റബ്ബിയ അല്ലാ, ഈ പ്രപഞ്ചത്തിൽ ഇതിനൊരു ചികിത്സ ഞങ്ങൾക്കറിയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞ അവസ്ഥയിലാണ് അല്ലാ ഞങ്ങൾ ആരെയാണ് മനസ്സിൽ കരുതിയത് നിനക്കറിയാം. അല്ലാ നീ ശിപ നൽകണേ അല്ലാ. ബോധമില്ലാതെ കഴിയുന്നവർ ശരിയായ ബോധം നൽകി അല്ലാ. റബ്ബേ മരണമാണോ ഖൈർ ശിപയാണോ ഖൈർ എന്നറിയാത്ത അവസ്ഥയിൽ അല്ലാ ശിപയാണ് ഖൈറെങ്കിൽ യാ അല്ലാ പെട്ടെന്ന് ശിപ നിന്റെ മഹ്ദിഫദലി കൊണ്ട് നൽകി അല്ലാ. മരണമാണ് ഖൈറെങ്കിൽ ഇമാനോട് കൂടെയുള്ള മരണം നൽകി അല്ലാ. യാ റബ്ബേ യാ അല്ലാ ഞങ്ങളുടെ മറ്റുള്ളവർക്ക് ഭാരമാക്കല്ല അല്ലാ. റബ്ബേ എന്ത് രോഗമാണെങ്കിലും ശിപ നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ പൊരുത്തത്തിനായി നൽകി അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നിന്റെ തൃപ്തിയിലായി നൽകി അല്ലാ. സുന്നത്ത് ജമാഅത്തിന്റെ ഖിദ്മയിലായി നൽകി അല്ലാ. ഇൽമിന്റെ ഖിദ്മയിലായി നൽകി അല്ലാ. ദീനിന്റെ ഖിദ്മയിലായി നൽകി അല്ലാ. യാ റബ്ബി യാ അല്ലാ നാഫിയായ ഇൽമ് നൽകി അല്ലാ. നാഫിയായ ഇൽമ് നൽകി അല്ലാ. നാഫിയായ ഇൽമ് നൽകി അല്ലാ. അല്ലാ രണ്ട് ലോകത്തും ഫലപ്രദമാകുന്ന ഉലൂമ നൽകി അല്ലാ. രണ്ട് ലോകത്തും ഫലപ്രദമാകുന്ന ഉലൂമ നൽകി അല്ലാ. യാ റബ്ബി യാ അല്ലാ ഞങ്ങളെ ഇൽമിന് ബർക്കത്ത് നൽകി അല്ലാ. തഅല്ലുമ തഅലീമ തദ്രീസിന് ബർക്കത്ത് നൽകി അല്ലാ. ഞങ്ങളെ നസീഹത്തുകളും മൗഇളത്തുകളും മദ്രസകളും ദർസുകളും സ്ഥാപനങ്ങളും ബർക്കത്ത് നൽകി അല്ലാ. ഞങ്ങളുടെ ഈ മജ്‌ലിസ് അല്ലാ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങളുടെ സ്ഥാപനം നീ കബൂലാക്ക് അല്ലാ. ഉഖ്രവിയായ സ്ഥാപനമായി നീ കബൂലാക്കണേ അല്ലാ. ഉഖ്രവിയായ മജ്‌ലിസുകളായി കബൂലാക്ക് അല്ലാ. ഞങ്ങളെ ലിസാനിന് നീ അതർ നൽകി അല്ലാ. മന്ത്രങ്ങൾക്ക് നീ ഫലം നൽകി അല്ലാ. ദുആകൾക്ക് നീ ഇജാബത്ത് നൽകി അല്ലാ. കബൂലിയത്ത് നീ നൽകി അല്ലാ. ഇസ്സത്ത് നീ നൽകി അല്ലാ. ദില്ലത്തിനാക്കല്ല അല്ലാ. ഫളീഹത്തിനാക്കല്ല അല്ലാ. അയ്ബിനാക്കല്ല അല്ലാ. വസലാക്കല്ല അല്ലാ. യാ റബ്ബി യാ അല്ലാ ഹിമ്മത്ത് നൽകി അല്ലാ. ഹിമ്മത്ത് നൽകി അല്ലാ. യാ റബ്ബി യാ അല്ലാ ഞങ്ങൾക്ക് സലാമത്ത് നൽകി അല്ലാ. അല്ലാ നിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹക്ക് കൊണ്ട് ഇജാബത്ത് നൽകി അല്ലാ. അവിടുത്തെ പേരിൽ ഞങ്ങൾ ചൊല്ലിയ സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ ചൊല്ലുന്ന സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇജാബത്ത് നൽകി അല്ലാ. ഇജാബത്തിന്റെ മദ്രസാക്കണേ അല്ലാ. ഒരു പത്ത് സലാത്ത് ചൊല്ലുക, പ്രയാസമില്ലാത്തവരൊക്കെ നിന്ന് അമീൻ പറയുക, ഉസ്താദ്മാരോട് തന്നെ ഇരിക്കുക, അല്ലാത്തവര് ഒരു പത്ത് സ്വലാത്ത് കൂടി ചൊല്ലുക. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ ആലിഹി വസ്വഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅലാ آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അല്ലാ ഞങ്ങൾ ചൊല്ലിയ സ്വലാത്ത് മദീനയിലേക്ക് എത്തിക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് ദുആ സ്വീകരിക്കൂ അല്ലാ. ഇജാബത്തുള്ള മദ്രസാക്ക് അല്ലാ. അല്ലാ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നവർ യാ അല്ലാ യാ റസ്സാഖ് യാ അല്ലാ യാ വഹാബ് യാ അല്ലാ. നല്ല മക്കളെ നീ നൽകണേ അല്ലാ. നല്ല മക്കളെ നൽകണേ അല്ലാ. നല്ല മക്കളെ നൽകണേ അല്ലാ. അല്ലാ നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നന്നാക്കി തരണേ അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കളെ നന്നാക്കി തരണേ അല്ലാ. ആൺമക്കളെ ഉദ്ദേശിച്ചവർ ആൺമക്കളെ നൽകി അല്ലാ. പെൺമക്കളെ ഉദ്ദേശിച്ചവർ പെൺമക്കളെ നൽകി അല്ലാ. നീ ഞങ്ങൾക്ക് നൽകിയ മക്കൾക്ക് ഖൈറായ ഇണകളെ നീ നൽകണേ അല്ലാ. ഭാര്യമാരെ ഉദ്ദേശിച്ചവർ ഖൈറായ ഭാര്യമാരെ എളുപ്പമാക്ക് അല്ലാ. ഭർത്താക്കന്മാരെ ഉദ്ദേശിച്ചവർ ഖൈറായ ഭർത്താക്കന്മാരെ എളുപ്പമാക്ക് അല്ലാ. യാ റബ്ബിയ അല്ലാ യാ റബ്ബിയ അല്ലാ.
സാധുക്കളായ ഞങ്ങൾക്ക് ഹനാനായ റിസ്ക് എളുപ്പമാക്ക് അല്ലാ. ഞങ്ങൾ ഇവിടെ പറഞ്ഞവർ മറ്റ് സർവ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ എല്ലാവർക്കും ഹനാനായ റിസ്ക് എളുപ്പമാക്ക് അല്ലാ. ഹനാനായ സമ്പത്ത് എളുപ്പമാക്ക് അല്ലാ. ഹറാമായ റിസ്കിനെ തൊട്ടിക്കാക്ക് അല്ലാ. ഹറാമായ സമ്പത്തിനെ തൊട്ടിക്കാക്ക് അല്ലാ. പട്ടിണി നൽകല്ല അല്ലാ. ദാരിദ്ര്യം നൽകല്ല അല്ലാ. ഫഖർ നൽകല്ല അല്ലാ. ഒരാളെ മുമ്പിൽ കൈനീട്ടേണ്ട അവസ്ഥ നൽകല്ല അല്ലാ. യാചിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാ. മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാ. യാ റബ്ബേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽക അല്ലാ. കടക്കാരായി മരിക്കേണ്ട അവസ്ഥ നൽകല്ല അല്ലാ. യാ അല്ലാ, കടങ്ങളിൽ നിന്ന് സലാമത്ത് നൽക അല്ലാ. സ്ഥാപനങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. ഞങ്ങളുടെ കടങ്ങൾ വീട്ടി തരണേ അല്ലാ. യാ ഫത്താഹു യാ അല്ലാ, യാ കാഫി യാ അല്ലാ, യാ മുഗ്നി യാ അല്ലാ. ഞങ്ങൾക്ക് ഐശ്വര്യം നൽകണേ അല്ലാ. ബറക്കത്തുള്ള ജീവിതം നൽകു അല്ലാ. കച്ചവടത്തിന് ബറക്കം നൽകു അല്ലാ. ബിസിനസ്സിന് ബറക്കം നൽകു അല്ലാ. ജോലിയിന് ബറക്കം നൽകു അല്ലാ. വർക്കുകളിൽ ബറക്കം നൽകു അല്ലാ. തൊഴിലിൽ ബറക്കം നൽകു അല്ലാ. എല്ലാത്തിലും ബറക്കം നൽകു അല്ലാ. ഞങ്ങളെ നീ ഹായിബാക്കല്ല റബ്ബ്, ഈ നിരാശയാക്കല്ല റബ്ബ്, ഈ ഞങ്ങളെ വഷളാക്കല്ല റബ്ബ്. ആപാത്തുകളെ തൊട്ടിക്കാക്ക് അല്ലാ. മുസീബാത്തുകളെ തൊട്ടിക്കാക്ക് അല്ലാ. ബദരീങ്ങളുടെ മദദ് ഞങ്ങൾക്ക് നൽകു അല്ലാ. ബദരീങ്ങളുടെ കാവര് നൽകു അല്ലാ. ബദരീങ്ങളുടെ മുഹിബ്ബീങ്ങൾ പെടുത്ത് അല്ലാ. ബദരീങ്ങളെ കൊണ്ട് അല്ലാ, ബദരീങ്ങളെ ഹക്ക് കൊണ്ട് ഇജാബത്ത് നൽകു അല്ലാ. യാ റബ്ബേ യാ അല്ലാ, അടുത്ത ദിവസങ്ങൾ യാത്ര ഉദ്ദേശിച്ചവർ, വിദേശ യാത്ര ഉദ്ദേശിച്ചവർ കബൂലേക്ക് അല്ലാ, സ്വീകരിക്ക് അല്ലാ. ബൈത്തുൽ മുഖദ്ദസിലേക്ക് അടുത്ത് ഞങ്ങൾ യാത്ര ഉദ്ദേശിച്ചത് ഞങ്ങളെ കൂടെ യാത്ര ഉദ്ദേശം സ്വീകരിക്കണേ അല്ലാ. ജോർദാൻ, ഫലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിലുള്ള റബ്ബേ അമ്പിയാക്കളെ ഉലിയാക്കളെ ഹളറത്തിലേക്കുള്ള ഞങ്ങളെ യാത്ര സ്വീകരിക്ക് അല്ലാ. റബ്ബേ മക്ബൂലീങ്ങളായ സായിരീങ്ങൾ പെടുത്ത് അല്ലാ. സിയാർത്ത് ചെയ്യുന്ന അമ്പിയാക്കളെ ഉലിയാക്കളെ ആരിഫീങ്ങളുടെ മദത്ത് തെർബിയത്ത് ഹിഫ്ലിന് ഞങ്ങളെ അർഹരാക്ക് അല്ലാ. റബ്ബേ ഞങ്ങളുടെ യാത്രകളിലൊക്കെ ബറക്കം നൽകു അല്ലാ. ഞങ്ങളുടെ പദ്ധതികളൊക്കെ വിജയിപ്പിക്കണേ അല്ലാ. സംരംഭങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാ. ഞങ്ങളെ നീ നിരാശയാക്കല്ല റബ്ബ്. വീടില്ലാത്തവർ ഈ ദുആയുടെ ബറക്കത്തുകൊണ്ട് അല്ലാ നല്ല ബറക്കത്തുള്ള വീട് നൽകു അല്ലാ. ഞങ്ങളെ വീടുകൾ അമലുള്ള വീടാക്ക് അല്ലാ. ഇബാദത്തുള്ള വീടാക്ക് അല്ലാ. തഖ്വയുള്ള വീടാക്ക് അല്ലാ. വിശാലമായ ജീവിതം നൽകു അല്ലാ. കുടുസായ ജീവിതത്തെ തൊട്ടിക്കാക്ക് അല്ലാ. എല്ലാ ശുറൂറുകളെ തൊട്ടിക്കാവന് നൽകു അല്ലാ. എല്ലാ ഖൈറും ലഭിക്കുന്ന വീടുകളാക്ക് അല്ലാ. നീ സ്വീകരിക്കണേ അല്ലാ. നീ കബൂലാക്കണേ അല്ലാ. എല്ലാ പരീക്ഷകളിലും ഉന്നത വിജയം നൽകു അല്ലാ. പരാജയപ്പെടുത്തല്ല റബ്ബ്. ഇജാബത്ത് നീ നൽകു അല്ലാ. വൈസീങ്ങൾ പെടുത്തണേ അല്ലാ. യാ റബ്ബ് യാ അല്ലാ, ഞങ്ങളെ ഭാര്യമാർ സഹോദരിമാർ പലരും ഗർഭിണികളാണ് അല്ലാ. സുഖപ്രസവം നൽകു അല്ലാ. റാഹത്തുള്ള പ്രസവം നൽകു അല്ലാ. വിഷമകരമായ അവസ്ഥ നൽകല്ല അല്ലാ. പ്രയാസകരമായ അവസ്ഥ നൽകല്ല അല്ലാ. വൈകല്യങ്ങൾ നൽകല്ല അല്ലാ. കുറവുകൾ നൽകല്ല അല്ലാ. മന്ദബുദ്ധികളാക്കല്ല അല്ലാ. ആസ്മാ രോഗികളാക്കല്ല അല്ലാ. നീ സലാമത്ത് നൽകു അല്ലാ. നീ സഹായിക്കണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار الله إذا وصلت دعاءك إلا الله وصلت دعاء مجلسك إلا الله ഇജാബത്തുള്ള മദ്രസകളിൽ ധാരാളമായി പങ്കെടുക്കാൻ തൗഫീഖ് നൽക അല്ലാ. യാ റബ്ബ് യാ അല്ലാ, യാ റബ്ബ് യാ അല്ലാ, യാ അല്ലാ, യാ അല്ലാ. ഇന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ ആരിഫീകൾ ചോദിച്ച ഹൈറാത്ത് ഈ മദ്രസനെ തുടർന്ന് ഞങ്ങൾക്ക് നൽക അല്ലാ. നിന്റെ മഹാന്മാർ കാവല്ലത്തോടിയ ഉയവ ശുറൂറുകളെ തൊട്ടിക്കാക്ക് അല്ലാ. ഖൈറിന്റെ ഹിലുകാരിൽപ്പെടുത്തു അല്ലാ. ശറിന്റെ ഹിലുകാരിൽപ്പെടുത്തല്ല അല്ലാ. ഖൈറിലേക്ക് ഞങ്ങൾ അടുപ്പിക്കണേ അല്ലാ. ഖൈർ ഞങ്ങളിലേക്ക് അടുപ്പിക്കണേ അല്ലാ. ശറിനെ തൊട്ടിക്കാക്കണേ അല്ലാ. റബ്ബ് നീ സ്വീകരിക്കണേ അല്ലാ. ഇതവസാനത്തെ റമളാനാക്കല്ല അല്ലാ. ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കുന്നവരിൽപ്പെടുത്തണേ അല്ലാ.
ലൈലത്തുൽ ഖദർ കൊണ്ട് വിജയിക്കുന്നവരിൽപ്പെടുത്ത് അല്ലാ, ഈ വിശുദ്ധ റമളാൻ കൊണ്ട് വിജയിക്കുന്നവരിൽപ്പെടുത്ത് അല്ലാ, റഹ്മത്തിന്റെ ഹിലുകാരിൽപ്പെടുത്ത് അല്ലാ, മഗ്ഫിറത്തിന്റെ ഹിലുകാരിൽപ്പെടുത്ത് അല്ലാ, ഇത്തഖിന്റെ ഹിലുകാരിൽപ്പെടുത്ത് അല്ലാ, കഫുവിന്റെ ഹിലുകാരിൽപ്പെടുത്ത് അല്ലാ, മരണപ്പെട്ടവരെയും ഞങ്ങളെയും ഒക്കെ ഈ മാസത്തിന്റെ ഒത്തക്കായിൽ പെടുത്തണേ അല്ലാ, ഈ മാസത്തിന്റെ ഒത്തക്കായിൽ പെടുത്തണേ അല്ലാ, റബ്ബേ മരണപ്പെട്ടവരെ ഹളറത്തിലേക്ക് നിന്റെ സവാബ് എത്തിക്കണേ അല്ലാ, വല്ല വിഷമവും ഖബറിൽ അനുഭവിക്കുന്നുവെങ്കിൽ ഈ സെക്കൻഡിൽ തന്നെ അദാബിനെ ഉയർത്തണേ അല്ലാ, ലൈക്കുൽ ഖബറിനെ തൊട്ട് കാക്കുക അല്ലാ, അദാബിൽ ഖബറിനെ തൊട്ട് കാക്കുക അല്ലാ, ഖബറിനെ ഗുയ്മത്തിനെ തൊട്ട് കാക്കുക അല്ലാ, ഖബർ ജീവിതം വെളിച്ചമാക്കണേ അല്ലാ, യാ റബ്ബി യാ അല്ലാ, സ്വർഗ്ഗ പൂന്തോപ്പാക്കണേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, ഞങ്ങൾക്ക് സ്വർഗം നൽകണേ അല്ലാ, സ്വർഗവകാശികൾ പെടുത്തണേ അല്ലാ, നരകത്തെ തൊട്ട് കാക്കണേ അല്ലാ, റബ്ബേ നിന്നെ കാണാൻ ഭാഗ്യം നൽകുക അല്ലാ, നിന്റെ കലാമിന് ഭാഗ്യം നൽകുക അല്ലാ, നിന്റെ കലാമ് കേൾക്കാൻ ഭാഗ്യം നൽകുക അല്ലാ, നീ ഞങ്ങളെ കബൂലാക്കണേ അല്ലാ, പോരായ്മകളൊക്കെ പൊറുക്കണേ അല്ലാ, ഞങ്ങളെ തറാവീഹുകൾ സ്വീകരിക്കുക അല്ലാ, നോമ്പുകൾ സ്വീകരിക്കുക അല്ലാ, തിലാവത്ത് സ്വീകരിക്കുക അല്ലാ, ഏത്തിക്കാഫ് സ്വീകരിക്കുക അല്ലാ, സദഖകൾ സ്വീകരിക്കുക അല്ലാ, ഞങ്ങളെ ധർമ്മങ്ങൾ സ്വീകരിക്കുക അല്ലാ, ഞങ്ങളെ നീ നന്നാക്കണേ അല്ലാ, എല്ലാ വൃത്തികേടുകളെ തൊട്ട് കാക്കണേ അല്ലാ, നമ്മെ എല്ലാ അനാവശ്യങ്ങളെ തൊട്ട് കാക്കുക അല്ലാ, മദ്യത്തിന്റെ മയക്കുമരുന്നിന്റെ ലഹരിയുടെ അടിമകളാക്കല്ല അല്ലാ, പലിശയുടെ അടിമകളാക്കല്ല അല്ലാ, ചതിയും വഞ്ചനയുള്ളവരാക്കല്ല അല്ലാ, ഞങ്ങളെ മനസ്സ് നന്നാക്കുക അല്ലാ, ജീവിതം നന്നാക്കുക അല്ലാ, എല്ലാ തെറ്റുകുറ്റങ്ങൾ പൊറുക്കണേ അല്ലാ, തെറ്റുകുറ്റങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, നീ ഞങ്ങളെ സഹായിക്കണേ അല്ലാ, നസീഹായ തൗബയുടെ മജ്‌ലിസാക്കുക അല്ലാ, ഒരു ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപങ്ങൾ മുക്തമാക്കി തരണേ അല്ലാ, അല്ലാ നീ സ്വീകരിക്കണേ അല്ലാ, ഈ സ്ഥാപനത്തെ നാൾക്കുനാൾ നീ ഉയർത്തണേ അല്ലാ, ഇസ്സത്തുള്ള സ്ഥാപനമാക്കുക അല്ലാ, ബറക്കത്തുള്ള സ്ഥാപനമാക്കുക അല്ലാ, എല്ലാ ഖൈറിനും സബബായി തീരുന്ന സ്ഥാപനമാക്കുക അല്ലാ, വലിയ തറക്കിനി നൽകണേ അല്ലാ, പ്രിയപ്പെട്ട സാദി ഉസ്താദിന് ബറക്കം നൽകണേ അല്ലാ, ആ കുടുംബത്തിന് ബറക്കം നൽകണേ അല്ലാ, ഈ സ്ഥാപനത്തിന്റെ കമ്മിറ്റി ഭാരവാഹികൾക്ക് ബറക്കം നൽകുക അല്ലാ, ഇവിടെയുള്ള ഉസ്താദുമാര് വിദ്യാർത്ഥികൾ അല്ലാ, അവരെ രക്ഷിതാക്കൾ വീട്ടുകാർ കുടുംബങ്ങൾക്ക് ബറക്കം നൽകണേ അല്ലാ, സ്ഥാപനത്തിന്റെ അയൽവാസികൾ ഈ നാട്ടിലുള്ളവർ എല്ലാ സഹോദര സഹോദരിമാര് പ്രത്യേകമായി നാട്ടിലും വിദേശത്തുമുള്ള സഹായികള് സഹകാരികള് എല്ലാവർക്കും നീ ബറക്കം നൽകണേ അല്ലാ, എല്ലാവിധ നിയമം നൽകണേ അല്ലാ, ഇതുപോലെ സ്വർഗത്തിൽ ഒരുമിപ്പിക്കണേ അല്ലാ, നീ ഞങ്ങളെ ഹായിബാക്കല്ല റബ്ബ്, എല്ലാ ഹലാല ഉദ്ദേശങ്ങളും പൂർത്തീകരിക്കുക അല്ലാ, ആവശ്യങ്ങളൊക്കെ വീട്ടിൽ തരണേ അല്ലാ, ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കണേ അല്ലാ, റബ്ബനാ തഖബ്ബൽ മിന്നാ കുല്ലമാ അമിലാഹു വകുല്ലമാ നഅമലു ബിഹി ബിമഹ്ലി ഫദ്ലിക യാദൽ ജലാലി വൽ ഇക്രാം. ربنا تقبل منا انك انت السميع العليم. الله 25 ആരാവിൽ സ്വലാത്ത് നഗറിലെ മജ്‌ലിസ് സ്വീകരിക്കണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, ഇജാബത്തിന്റെ മജ്‌ലിസ് ആക്കണേ അല്ലാ, അവിടെ പങ്കെടുക്കുന്ന ലക്ഷക്കണക്കിന് സാലിഹീകളെ മറക്കത്തുകൊണ്ട് ഞങ്ങൾ അത് സ്വീകരിക്ക അല്ലാ, സ്വീകരിക്ക അല്ലാ, സ്വീകരിക്ക അല്ലാ, ഇജാബത്തിന്റെ മജ്‌ലിസ് ആക്ക അല്ലാ, കബൂലിയത്തുള്ള മജ്‌ലിസാക്ക് അല്ലാ, ലൈലത്തുൽ ഖദ്ർ കൊണ്ട് വിജയിക്കാൻ സബബായി തീരുന്ന മജ്‌ലിസാക്കണേ അല്ലാ, നീ ഹായിബാക്കല്ല റബ്ബ്, നിരാശയാക്കല്ല റബ്ബ്.